ഉറപ്പോടെ വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാം. വിചാരണ കോടതിക്ക് രൂക്ഷ വിമർശനം. ഇതെന്തു തരം വിചാരണയാണെന്ന് വിമർശനം. അഗലേ ചുനാവ് തക് മുഖ്യമന്ത്രിക്ക് ജിമ്മേദാരി സർവസമ്മതി സേ ആതിഷി ജിക്കോ ദി ഗൈ ഹൈ. കെജ്രിവാളിന് പിൻഗാമി അതിഷി മർലേന. അതിഷി ഡൽഹി മുഖ്യമന്ത്രിയാകും. തീരുമാനം ആം ആദ്മി പാർട്ടി എം എൽ എ മാരുടെ യോഗത്തിൽ. അരവിന്ദ് കെജ്രിവാൾ വൈകുന്നേരം രാജിവെക്കും. മലപ്പുറത്ത് നിപ്പയിലാശ്വാസം. 13 പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ്. ജില്ലയിൽ അതീവ ജാഗ്രത തുടരുന്നു. എംപോക്സ് രോഗലക്ഷണം. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ യുവാവ് നിരീക്ഷണത്തിൽ. വയനാട് ദുരിതാശ്വാസ കണക്ക് ആയുധമാക്കി പ്രതിപക്ഷം. കണക്കുകൾ SDRF മാനദണ്ഡപ്രകാരമല്ലെന്ന് VD സതീശൻ. കണക്ക് ഉണ്ടാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർത്തെന്നും പ്രതിപക്ഷ നേതാവ്. കേന്ദ്രത്തിന് കണക്ക് നൽകേണ്ടത് ഊതിപ്പെരുപ്പിച്ചാവരുതെന്ന് കെ മുരളീധരൻ. മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിക്കൊന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. അജ്മലിനെയും ശ്രീകുട്ടിയെയും പിടികൂടിയ ദൃശ്യങ്ങൾ News 18. ഇരുവരെയും പിടികൂടിയത് നാട്ടുകാർ പിന്തുടർന്നെത്തി. തിരൂർ ദൌത്യം പുനരാരംഭിക്കുന്നു. ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് പുറപ്പെട്ടു. രാത്രിയോടെ കാർവാർ തുറമുഖത്തെത്തും. തിരച്ചിൽ 10 ദിവസം നീണ്ടു നിൽക്കും. തിരച്ചിലിന് ഈശ്വർ മാൽപേ സംഘവും. പിറന്നാൾ നിറവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് 74th ജന്മദിനം. 3rd മോദി സർക്കാരിന്റെ 100th ദിവസവും ഇന്ന്. വിധിയെഴുതാൻ ജമ്മുകശ്മീർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് 24 സീറ്റുകൾ. സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി. വിശദമായി നോക്കാം. നടി ആക്രമിച്ച കേസിൽ 1rd പ്രതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു. സുപ്രീംകോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യവ്യവസ്ഥ വിചാരണ കോടതിക്ക് തീരുമാനിക്കാം. വിചാരണ കോടതിക്ക് സുപ്രീംകോടതിയുടെ വിമർശനവുമുണ്ടായി. ഇതെന്തു തരം വിചാരണയാണെന്ന് കോടതി. സുവി വിശ്വനാഥൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുബി, അങ്ങനെ 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ ജുനിക്ക് ജാമ്യം അനുവദിക്കുന്നത്. കോടതി ഏറ്റവും പ്രധാനമായി സുപ്രീംകോടതി ചോദിച്ച ചോദ്യം അതിങ്ങനെയാണ്, ഇതെന്ത് തരം വിചാരണയാണെന്ന്. എന്തൊക്കെയാണ് പ്രധാനമായും ജാമ്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത്? വിശദാംശങ്ങൾ. ഭവ്യ, ഒടുവിൽ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പൾസർ സുനി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ പൾസർ സുനിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കണം. അതിനുശേഷം ജാമ്യവ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാം എന്നാണ് സുപ്രീംകോടതി അറിയിച്ചിരിക്കുന്നത്. രൂക്ഷമായ വിമർശനമാണ് വിചാരണ കോടതിക്കും സർക്കാരിനുമെതിരെ സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇതെന്ത് തരം വിചാരണയാണ്, ഈ വിചാരണ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ അടുത്ത കാലത്തൊന്നും വിചാരണ തീരാനുള്ള ഒരു സാധ്യതയില്ല എന്നും സുപ്രീംകോടതി രൂക്ഷമായി തന്നെ പറഞ്ഞു. ഏതായാലും പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 87 ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ദിലീപിന്റെ അഭിഭാഷകൻ ചോദ്യം ചെയ്തത് എന്ന് കണ്ടെത്തിയ കോടതി ചോദിച്ചു, എങ്ങനെയാണ് ഇതിന് അവസരം ലഭിക്കുന്നത്, എന്തുകൊണ്ടാണ് സർക്കാർ അഭിഭാഷകൻ ഇതിന് എതിരെ നിൽക്കാത്തത് എന്നൊരു ചോദ്യവും സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഏതായാലും പൾസർ സുനിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഭവ്യ, സുവി, ഇതെന്ത് വിചാരണയാണ് എന്ന് സുപ്രീംകോടതി ചോദിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ പ്രോസിക്യൂഷന്റെ പരാജയമാണോ ഇപ്പോൾ പൾസർ സുനി പോലൊരു ഏറ്റവും മുഖ്യപ്രതിക്ക് ജാമ്യം ലഭിച്ചതിലേക്ക് എത്താൻ സാഹചര്യം നമുക്ക് വിലയിരുത്താൻ സാധിക്കും? ഇവിടെ പ്രോസിക്യൂഷന്റെ പരാജയം സംഭവിച്ചു എന്ന് വിലയിരുത്താൻ സാധിക്കുമോ സുവി?
പ്രോസിക്യൂഷനെ പരാജയമാണ് എന്നൊരു വിലയിരുത്തൽ സമീപത്തെ രാഷ്ട്രീയ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർത്തിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ആദ്യഘട്ടങ്ങളിൽ സുപ്രീംകോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും വിചാരണ കോടതിയും എല്ലാം തന്നെ പൾസർ സുനിക്ക് ജാമ്യം നിഷേധിച്ചിരുന്നു. പ്രത്യേകിച്ചും പൾസർ സുനി പുറത്തിറങ്ങിയാൽ അത് അതിജീവിതയ്ക്ക് ഭീഷണിയാകും. ഒപ്പം ഈ ആക്രമിക്കപ്പെട്ട മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം തന്നെ വിലക്കിക്കൊണ്ടാണ്, അതിൽ ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാലം സുപ്രീംകോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കാതിരുന്നത്. എന്നാൽ ഇത്തവണ ഇത്രയും ദീർഘിക്കുകയാണ് വിചാരണ എങ്കിൽ അത് അനുവദിക്കാതെ പറ്റില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സുപ്രീംകോടതി എത്തുകയായിരുന്നു. ഭവ്യ സുവി, ഇവിടെ സർക്കാരിനെ വിമർശിച്ച് നമ്മൾ കേട്ടു. അങ്ങനെ വലിയ വിമർശനം സർക്കാർ നേരിടുമ്പോൾ പോലും ഇപ്പോൾ മുഖ്യപ്രതി പുറത്തിറങ്ങുന്ന സാഹചര്യമാണ്. നമുക്കറിയാം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരാളാണ് ഈ പൾസർ സുനി എന്ന് പറയുന്ന പ്രതി. പക്ഷെ അപ്പോൾ പോലും ഹൈക്കോടതി, തുടർന്ന് അങ്ങോട്ട് സുപ്രീംകോടതി, ഇങ്ങനെ തുടങ്ങി നിയമ പോരാട്ടങ്ങൾ തുടരുകയായിരുന്നു പൾസർ സുനിക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ വളരെ പിന്നോക്കം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഇത്രമാത്രം വലിയ ഭാരിച്ച ചിലവേറുന്ന നിയമ പോരാട്ടങ്ങൾ നടത്തിയാണ് ഇപ്പോൾ ഒടുവിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഈ മുഖ്യപ്രതി പൾസർ സുനി പുറത്തിറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ സുനിക്ക് ഒറ്റയ്ക്ക് ഇത് സാധിക്കുമോ, അല്ലെങ്കിൽ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. അസുബി, അത്തരമൊരു ചോദ്യം, പൾസർ സുനിയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും എങ്ങനെയാണ് ഈ സുപ്രീംകോടതി വരെ പോകാനും ഇത്ര തവണ ജാമ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാൻ സാധിച്ചത് എന്നും ഒരു വാദം പുറത്തു വരുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഇത്തവണ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും മുഖ്യമായി എടുത്തു പറയേണ്ടത്. അതിലെന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടതാണ്. ഇത്രയും കാലം അത്തരത്തിൽ ഒരു സംശയം നിഴലിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ദിലീപുമായി ഒത്തുചേർന്നുള്ള ഇടപാടലുകളാണോ എന്നൊരു സംശയവും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഭവ്യ സുവിയൊറ്റ കാര്യം കൂടി, ഇനിയിപ്പോൾ എന്താകും ഈ കേസിന്റെ ഭാവി? കാരണം മുഖ്യപ്രതി പുറത്തേക്ക് ഇറങ്ങുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് പ്രതീക്ഷിക്കണം നമ്മൾ? ഏറ്റവും പ്രധാനം, മുഖ്യപ്രതിക്ക് എന്തെല്ലാം ഉപാധികളാണ് സുപ്രീംകോടതി നിർദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് വിചാരണ കോടതി എന്തെല്ലാം ഉപാധികളാണ് മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് പ്രധാനം. ആ ഉപാധികൾക്കനുസൃതമായിട്ടായിരിക്കും പൾസർ സുനിക്ക് നീങ്ങാൻ സാധിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു മെമ്മറി കാർഡ് പുറത്തെ ലീക്കാവുകയോ മറ്റോ ചെയ്താൽ അതിൽ ഏതായാലും അന്വേഷണം വരും. അത് ഇയാളുടെ കയ്യിൽ നിന്നാണോ ലീക്കാവുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം വരും. സ്വാഭാവികമായും വിദേശത്തേക്ക് കടക്കാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള ഉപാധികളായിരിക്കും വെക്കുക. ആ ഉപാധികൾ എന്താണെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ആ ഉപാധികൾക്ക് ശേഷം ശക്തമായ ഉപാധികളോടുകൂടിയ മാത്രമേ പുറത്തിറങ്ങാനാവൂ എന്ന് സുപ്രീംകോടതിയിൽ സർക്കാരിന്റെ അഭിഭാഷകൻ വാദിച്ചപ്പോൾ അക്കാര്യം നിങ്ങൾക്ക് വിചാരണ കോടതിയിൽ വാദിക്കാം എന്നൊരു നിർദ്ദേശമാണ് ഇവർ പുറത്തിറക്കിയിരുന്നത്. എന്താണ് പുറത്തിറങ്ങിയ ശേഷം ഈ മുഖ്യപ്രതി പറയുക എന്നത് ഏറെ നിർണായകമാണ്. എന്തായാലും നടി ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രി. ആം ആദ്മി പാർട്ടി എംഎൽഎമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് അതിഷിയുടെ പേര് നിർദ്ദേശിച്ചത്. കെജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, പൊതുമരാമത്ത് തുടങ്ങി 14 വകുപ്പുകളാണ് അതിഷി കൈകാര്യം ചെയ്തിരിക്കുന്നത്. സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതിനും ശേഷം ഡൽഹിയുടെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷി. അതേസമയം അരവിന്ദ് കെജ്രിവാൾ വൈകിട്ട് 4:00 ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി രാജിക്കത്ത് കൈമാറി. കെജ്രിവാളിന്റെ പിൻഗാമിയായി അതിഷി എത്തുന്നു. ടി ജെ സജിത ചേരുന്നു വിവരങ്ങളുമായി. സജിത, അങ്ങനെ കെജ്രിവാൾ നിർദ്ദേശിച്ചു അതിഥി അതിഷി ഡൽഹി മുഖ്യമന്ത്രി അല്ലേ? അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രിയാകുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു തലൈവി വരികയാണ് രാജ്യ തലസ്ഥാനത്തിന്. അതിഷി മർലേന ഡൽഹിയെ ഇനി നയിക്കും, അരവിന്ദ് കെജ്രിവാളിന് ശേഷമാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആയിരിക്കുന്നു. അതിഷി മർലേന ഡൽഹിയുടെ വനിതാ മുഖ്യമന്ത്രിയാകും. ടി ജെ സജിത്ത് ചേരുന്നു. സജിത്ത്, കെജ്രിവാൾ നിർദ്ദേശിച്ചു അതിഷി മുഖ്യമന്ത്രി അല്ലേ? തീർച്ചയായും സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാവുന്നത്. അരവിന്ദ് കെജ്രിവാൾ ജി കാ ധന്യവാദ്. ജിമ്മേദാരി ദി ഓർ ജിമ്മേദാരി കെ ലിയേ മുജ് പേ ഭരോസാ കിയാ.
ये सिर्फ आम आदमी पार्टी में हो सकता है, अरविंद केजरीवाल जी के नेतृत्व में हो सकता है कि एक फर्स्ट टाइम पॉलिटिशियन एक राज्य की मुख्यमंत्री बने। मैं एक सामान्य परिवार से आती हूँ, शायद किसी और पार्टी में होती तो चुनाव की टिकट भी नहीं मिलती, लेकिन अरविंद केजरीवाल जी ने मुझ पर भरोसा किया, मुझे विधायक बनाया, मुझे मंत्री बनाया और आज मुख्यमंत्री बनने की जिम्मेदारी दी है। मुझे मैं खुश हूँ कि अरविंद केजरीवाल जी ने मुझ पर इतना भरोसा किया है, लेकिन जितना सुख आज मेरे मन में है आज उससे बहुत ज़्यादा दुख भी मेरे मन में है। दुख इसलिए कि दिल्ली के लोकप्रिय मुख्यमंत्री मेरे बड़े भाई अरविंद केजरीवाल जी आज इस्तीफा दे रहे हैं। मैं आज ये ज़रूर कहना चाहती हूँ आम आदमी पार्टी के सभी विधायकों की तरफ से, दिल्ली की 2 करोड़ जनता की तरफ से, कि दिल्ली का एक ही मुख्यमंत्री है और उस मुख्यमंत्री का नाम अरविंद केजरीवाल है। भारतीय जनता पार्टी ने पिछले 2 साल से अरविंद केजरीवाल जी को परेशान करने की, उनके खिलाफ षड्यंत्र रचने की कोई कसर नहीं छोड़ी। एक ऐसा आदमी जो अपनी IRS कमिश्नर की नौकरी ठुकरा सकता था, एक ऐसा आदमी जो एक नई पॉलिटिकल पार्टी से पहली बार चुनाव लड़के मुख्यमंत्री पद से इस्तीफा दे सकता था, ऐसे आदमी पर, ऐसे ईमानदार आदमी पर भारतीय जनता पार्टी ने भ्रष्टाचार के आरोप लगाए, झूठे केस किए, फर्जी केस किए, अपनी एजेंसीज ED को, CBI को उनके पीछे छोड़ दिया, उनको झूठे मुकदमे में 6 महीने तक जेल में रखा, आखिरकार सुप्रीम कोर्ट ने उन्हें जमानत दी। और सुप्रीम कोर्ट ने सिर्फ उनको जमानत नहीं दी, सुप्रीम कोर्ट ने केंद्र सरकार के मुंह पे तमाचा मारा, उनकी एजेंसीज के मुंह पे तमाचा मारा, उन्हें कहा कि इनकी एजेंसीज केंद्र सरकार की एजेंसीज एक किंजरे में कैद तोते की तरह हैं और अरविंद केजरीवाल जी की गिरफ्तारी गलत थी। अगर अरविंद केजरीवाल जी की जगह कोई और मुख्यमंत्री होता, कोई और नेता होता, तो वो 2 मिनट नहीं सोचता मुख्यमंत्री की कुर्सी पे बैठने के बारे में। लेकिन अरविंद केजरीवाल जी ने वो किया जो आज तक इस देश का इतिहास तो छोड़िए, शायद दुनिया के इतिहास में किसी नेता ने ना किया हो। उन्होंने कहा कि मेरे लिए सिर्फ सुप्रीम कोर्ट का फैसला काफी नहीं है, मैं जनता की अदालत में जाऊंगा। जब दिल्ली की जनता मुझे कहेगी कि हम तुम्हें मुख्यमंत्री के रूप में देखना चाहते हैं, जब दिल्ली की जनता कहेगी कि तुम ईमानदार हो, तब मैं मुख्यमंत्री की कुर्सी पर बैठूंगा। मुझे नहीं लगता कि हमें लोकतंत्र के इतिहास में ऐसा कोई त्याग का उदाहरण मिलेगा जो आज अरविंद केजरीवाल जी ने देश के सामने रखा। दिल्ली भर में लोग बहुत दुखी अरविंद केजरीवाल जी के इस्तीफे से। कल शाम मुझे एक बुजुर्ग महिला मिली, जब उन्हें खबर मिली थी कि अरविंद केजरीवाल जी ने इस्तीफा दे दिया है, वो रोने लग गई। उन्होंने कहा कि वो मेरे बेटे की तरह हैं, उसको इतना परेशान किया है, उसको इतना परेशान किया है, उस पर झूठे केस लगाए। और उन बुजुर्ग महिला ने कहा कि मैं घर घर जाऊंगी, मैं घर घर जाके लोगों को कहूंगी कि मुझे अपने बेटे को ही मुख्यमंत्री बनाना है। तो आज सभी दिल्ली वाले ये प्रण ले रहे हैं, सभी दिल्ली वाले इतने गुस्सा हैं, भारतीय जनता पार्टी के षड्यंत्र से नाराज हैं और अपने बेटे, अपने भाई अरविंद केजरीवाल जी को फिर से दिल्ली का मुख्यमंत्री देखना चाहते हैं। क्यों देखना चाहते हैं दिल्ली वाले अरविंद केजरीवाल जी को फिर से मुख्यमंत्री? क्योंकि उन्हें पता है कि अरविंद केजरीवाल ही ऐसे ईमानदार मुख्यमंत्री हैं जिनकी वजह से उन्हें फ्री बिजली मिली। उन्हें पता है कि अगर अरविंद केजरीवाल जैसे ईमानदार व्यक्ति मुख्यमंत्री नहीं रहे तो उनको फ्री बिजली मिलनी बंद हो जाएगी। उन्हें पता है कि अरविंद केजरीवाल जैसे ईमानदार व्यक्ति अगर मुख्यमंत्री नहीं रहे तो उनके बच्चों के सरकारी स्कूल बदहाल हो जाएंगे। उनको पता है कि अरविंद केजरीवाल जैसे ईमानदार व्यक्ति अगर मुख्यमंत्री नहीं रहे तो जो अस्पतालों में, सरकारी अस्पतालों में अच्छा इलाज मिलता है, मुफ्त दवाइयां मिलती हैं, वो बंद हो जाएंगी। उन्हें पता है कि अगर अरविंद केजरीवाल जी मुख्यमंत्री नहीं रहे
तो मोहल्ला क्लिनिक बंद हो जाएगी। अरविंद केजरीवाल मुख्यमंत्री नहीं रहे तो दिल्ली में महिलाओं की फ्री बस यात्रा बंद हो जाएगी, बुजुर्गों की तीर्थ यात्रा बंद हो जाएगी, क्योंकि उन्होंने देखा है कि भारतीय जनता पार्टी की 22 राज्यों में सरकार है, किसी एक राज्य में भी वो फ्री बिजली, अच्छे स्कूल, अच्छे अस्पताल, मोहल्ला क्लिनिक, फ्री बस यात्रा नहीं दे पाते हैं। और एक ईमानदार अरविंद केजरीवाल है जो दिल्ली के लोगों को इतना कुछ देता है। तो दिल्ली के लोग, आम आदमी पार्टी के विधायक और मैं अगले कुछ महीनों तक, चुनाव तक मुख्यमंत्री होने के नाते अब एक ही उद्देश्य से काम करेंगे कि हमें अरविंद केजरीवाल जी को फिर से दिल्ली का मुख्यमंत्री बनाना है। जब तक मैं इस बड़ी जिम्मेदारी को संभाल रही हूं, मेरा एक ही मकसद रहेगा। मुझे पता है कि भारतीय जनता पार्टी अपने एलजी साहब के थ्रू दिल्ली वालों के खिलाफ षड्यंत्र रचेगी। मुझे पता है कि वो दिल्ली वालों की फ्री बिजली रोकने की कोशिश करेंगे। मुझे पता है वो दिल्ली वालों के अस्पताल में फ्री दवाइयां रोकने की कोशिश करेंगे। मुझे पता है वो मोहल्ला क्लिनिक बंद करने की कोशिश करेंगे। मुझे पता है वो सरकारी स्कूलों को खराब करने की कोशिश करेंगे। तो अगले कुछ महीने तक, जब तक ये जिम्मेदारी मेरे पास है, मैं दिल्ली की लोगों की रक्षा करने की कोशिश करूंगी और अरविंद केजरीवाल जी के मार्गदर्शन में दिल्ली की सरकार चलाऊंगी। मेरा अपने सभी कार्यकर्ताओं से, सभी विधायक साथियों से, दिल्ली के लोगों से बस एक ही अनुरोध है, आप में से कोई मुझे बधाई मत दीजिएगा, आप में से कोई मुझे माला मत पहनाइएगा, क्योंकि मेरे लिए और मुझे लगता है सभी दिल्ली वालों के लिए ये एक बहुत दुख की घड़ी है कि दिल्ली के चहेते मुख्यमंत्री को आज इस्तीफा दिया है। मैं एक बार फिर अरविंद केजरीवाल जी का धन्यवाद करती हूँ जो उन्होंने मुझ पर भरोसा दिलाया, मुझ पर भरोसा दिखाया है। और मैं दिल्ली के लोगों की तरफ से फिर से एक बार ये कहूँगी कि वो जल्द ही आने वाले चुनाव के बाद अरविंद केजरीवाल जी को अपना मुख्यमंत्री देखना चाहते हैं। മുഖ്യമന്ത്രി ആയ ശേഷം ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അതിഷി മർലേന. വലിയ സന്തോഷമുണ്ട്, ഇത് അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനമാണ്, അദ്ദേഹം വൈകുന്നേരം രാജിവെക്കും, കെജ്രിവാളിന് നന്ദി പറയുന്നുവെന്നും, ഡൽഹിക്ക് ഒരേ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ, അത് തന്റെ വലിയ മൂത്ത സഹോദരൻ കെജ്രിവാളാണെന്ന് കൂടി പറയുകയുണ്ടായി അതിഷി മർലേന. ബി ജെ പിക്കെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ഡൽഹി എപ്പോഴും എതിരാണ് ബി ജെ പിക്കും എന്നും പറയുകയുണ്ടായി. ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തയാണ് അതിഷി. ആ അതിഷി തന്നെയാണ് ഇപ്പോൾ വനിതാ മുഖ്യമന്ത്രിയായി രാജ്യ തലസ്ഥാനത്തിന് മാറുന്നത്. ഏറ്റവും പ്രധാനമായി തുടർച്ചയായ ഭരണം എ എ പിക്ക് ലഭിക്കാൻ വേണ്ടി നിർണായകമായ പങ്കുവഹിച്ച നേതാവ് കൂടിയാണ് അതിഷിയെ നമ്മൾ കൂട്ടി വായിക്കണം. അങ്ങനെ സമ്മതത്തോടുകൂടി, പൂർണ്ണ സമ്മതത്തോടുകൂടി, സന്തോഷത്തോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ അതിഷിക്ക് ഇന്ദ്രപ്രസ്ഥത്തിന്റെ താക്കോൽ കൊടുക്കുന്നത് എന്ന് പറയാം അല്ലേ? ഭവ്യ, ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ സുപ്രധാനമായ രണ്ട് രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തി. അതിൽ ഒന്നത്തേത് മാത്രമാണ് ഇന്ന് സംഭവിച്ചത്. ഇന്നലെ കണ്ടതാണ് അപ്രതീക്ഷിതമായ രാജി പ്രഖ്യാപനം. അത് ആരെയും അമ്പരപ്പിച്ചുകൊണ്ട് അത്തരമൊരു നീക്കം നടത്തിയതിലൂടെ കെജ്രിവാൾ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിരുന്നു. അത് പഴയ രീതിയിലുള്ള ഒരു പ്രഭാവം, എ എ പിക്ക് പഴയ പ്രഭാവമില്ല, അരവിന്ദ് കെജ്രിവാൾ തുടർച്ചയായ അഴിമതി ആരോപണം നേരിടുന്നയാളാണ്, അങ്ങനെ ഉള്ള ഒരാൾ നിയമസഭയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ താൻ രാജി പ്രഖ്യാപനം നടത്തി മറ്റൊരാൾ മുഖ്യമന്ത്രിയാവട്ടെ എന്ന നിലപാട് സ്വീകരിച്ചത്. ഇന്നാവട്ടെ അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ നീക്കം മറ്റൊരു തരത്തിലാണ്. ഒരു വനിതയെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ തീർച്ചയായും അരവിന്ദ് കെജ്രിവാൾ മറ്റൊരു രാഷ്ട്രീയം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെയാണ് സുഷമ സ്വരാജിനും ഒപ്പം തന്നെ ഷീലാ ദീക്ഷിതിനും പിന്നാലെ അതിഷി ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്യുന്നത്. ഇങ്ങനെ സുപ്രധാനമായ രാഷ്ട്രീയ നീക്കം അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നതിലൂടെ എന്താണ് ആം ആദ്മി പാർട്ടി ഇനി തലസ്ഥാന രാഷ്ട്രീയത്തിൽ നടത്താൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങളും ആ ചടുല വേഗത്തിലുള്ള നീക്കങ്ങളും എന്നത് നമുക്ക് അതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും പ്രതീക്ഷിച്ചിരുന്നതാണ് അതിഷി തന്നെ മുഖ്യമന്ത്രിയായി വരാനുള്ള സാധ്യത. എന്നാൽ മറ്റ് ചില പേരുകൾ കൂടി, ഗോപാൽ റായ് അടക്കമുള്ള മറ്റു പേരുകൾ കൂടി പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ അതിഷിയെ തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വരികയാണ്. നമ്മൾ കണ്ടതാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായപ്പോൾ രാഷ്ട്രീയ പ്രതിസന്ധിയിലായ ഘട്ടങ്ങളിലെല്ലാം അതിഷിയാണ് സർക്കാരിന് വേണ്ടി, കെജ്രിവാളിന് വേണ്ടി വാദിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിലെത്തി വക്താവായി, മന്ത്രിക്കൊപ്പം വക്താവായി നിന്നുകൊണ്ട് തന്നെ
ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയവും ഒപ്പം തന്നെ ബി ജെ പിയെ കടന്നാക്രമിക്കുന്ന രാഷ്ട്രീയ ശൈലിയും സ്വീകരിച്ചത്. ഇപ്പോൾ അതിശി ആവർത്തിക്കുന്നു, അരവിന്ദ് കെജ്രിവാൾ എന്ന മുതിർന്ന സഹോദരൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി, താൻ ഈ സ്ഥാനത്തേക്ക് വന്നത് വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് എന്നൊക്കെ അവർ വിശദീകരിക്കുന്നു. ഒപ്പം ബി ജെ പിക്കെതിരെ നടത്താൻ പോകുന്ന രാഷ്ട്രീയ യുദ്ധം എന്താണ് എന്ന സൂചന കൂടി അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന ഡൽഹിയിൽ പുതിയ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ് സംഭവിക്കുന്നത്. അതാണ് അതിഷി ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ കൂടി എന്നതും പ്രത്യേകതയാണ്. നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ സർക്കാരിൽ സുപ്രധാനമായ വകുപ്പുകളുടെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്നു അതിഷി. ധനവകുപ്പിൻ്റെ, റവന്യൂ വകുപ്പിൻ്റെ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലസ്ഥാനത്തെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ ദൗത്യം AIIP വേണ്ടി ഏറ്റെടുത്തിരുന്ന ആളുകൂടിയാണ് അതിഷി. അങ്ങനെ സുപ്രധാന വകുപ്പുകളുടെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തി കൂടി മുഖ്യമന്ത്രിയായി വനിതാ മുഖ്യമന്ത്രി വരുന്നു എന്നതാണ് സാഹചര്യം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്, പക്ഷേ അത് നേരത്തെ ആക്കണം, നവംബറിലാക്കണമെന്ന ആവശ്യം ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ഏകദേശം 5 മാസം അവശേഷിക്കുന്ന കാലയളവിൽ മുഖ്യമന്ത്രിയായി തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ നീക്കമായിരിക്കും അതിഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രി നയിക്കുന്ന സർക്കാരിൻ്റെ ഒരു തുടർച്ച എന്നതായിരിക്കും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുക. സുപ്രധാന രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇതിനെ അങ്ങേയറ്റം ഗൗരവത്തോടു കൂടിയാണ് ബി ജെ പിയും കോൺഗ്രസും കാണുന്നത്. സരിത, ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ബി ജെ പിക്ക് ഒപ്പം നിന്നത് കൂടുതലും സ്ത്രീകളായിരുന്നു എന്നൊരു വിലയിരുത്തൽ പൊതുവെ തിരഞ്ഞെടുപ്പിന് ശേഷം വന്നിരുന്നു. അതിനെ ഒരു മാറ്റം വരുത്താനാണോ പ്രധാനമായും ഇവിടെ അതിഷയിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായും സ്ത്രീകളെ കൂടുതൽ ചേർത്ത് നിർത്തുക എന്നൊരു ലക്ഷ്യം കൂടി അതിഷയെ മുഖ്യമന്ത്രി വനിതാ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ടോ AAP? അങ്ങനെ വിലയിരുത്താൻ സാധിക്കുമോ നമുക്ക്? അത് ശ്രദ്ധേയമാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഫലം നിരീക്ഷിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ തിരിച്ചടി ഉണ്ടായി. ശക്തി തെളിയിക്കുമെന്ന് കരുതിയ ഇടങ്ങളിലൊന്നും ഡൽഹിയിൽ അവർക്ക് യാതൊരു പ്രഭാവവും കാട്ടാൻ കഴിഞ്ഞില്ല, വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസുമായുള്ള ധാരണയൊക്കെ വലിയ തരത്തിൽ അത് തിരിച്ചടി ഉണ്ടാക്കി എന്നതൊക്കെ ആ ഘട്ടത്തിൽ വിലയിരുത്തപ്പെട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും ആം ആദ്മി പാർട്ടിയുടെ ശ്രമം കൃത്യമായി അവരുടെ സ്ത്രീ വനിതാ വോട്ടർമാരെ സ്വാധീനിക്കുക ഒരു ശ്രമം ഉണ്ടാവും. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയിലെ ഏതു ചെറിയ അംഗത്തിനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും എത്താൻ കഴിയും എന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രഖ്യാപന സമയത്ത് അവർ മുന്നോട്ട് വെച്ച വാദം ഒന്നുകൂടി അവതരിപ്പിക്കാനുള്ള അവസരം കൂടിയായി അത് മാറ്റുകയും ചെയ്യും. നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിൻ്റെ വിശ്വസ്തർ പലരും ജയിലിലായപ്പെട്ടപ്പോഴാണ് ഈ അതിഷി മന്ത്രിയായി സ്ഥാനത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്നീട് വരുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകയ്ക്കോ ഇത്തരമൊരു സ്ഥാനത്തേക്ക് എത്താൻ കഴിവ് കാട്ടുന്ന, വഴി തെളിയിക്കുന്ന ഒരു നേതൃത്വമാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത് എന്ന അവകാശവാദമൊക്കെ അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയും. വരുന്ന തെരഞ്ഞെടുപ്പ് കാലയളവിൽ അത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനമാണ് ഒരു വനിതയെ മുഖ്യമന്ത്രിയായി മുന്നിൽ നിർത്തിയുള്ള അരവിന്ദ് കെജ്രിവാൾ ഇനി മുന്നോട്ട് നയിക്കാൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ. ഒരു കാര്യം ശ്രദ്ധേയമാണ്, ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും വരാനിരിക്കുന്ന കഠിനമായ പരീക്ഷണങ്ങളുടെ കാലമാണ്. കാരണം ആം ആദ്മി പാർട്ടി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ അനായാസമായ തെറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലയളവിൽ മാറി നിൽക്കാമെന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ തീരുമാനം, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജാമ്യ വ്യവസ്ഥകളുടെ നിയന്ത്രണമുണ്ട്. ഈ സാഹചര്യത്തിൽ എടുത്ത ഏറ്റവും മികച്ച രാഷ്ട്രീയ തീരുമാനം എന്നതാണ് ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ പിന്നോട്ട് പോകുന്നു. തൊട്ട് പിന്നാലെ അതിഷി എന്ന മറ്റൊരാളെ, വനിതയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. സ്വാഭാവികമായും വനിതാ വോട്ടറുകളെ കൂടുതലായി സ്വാധീനിക്കുക എന്ന സുപ്രധാനമായ നീക്കം ആം ആദ്മി പാർട്ടി മുന്നിൽ കാണുന്നുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും അഴിമതി തുടച്ചു നീക്കാൻ ചൂലുമായി രംഗത്തിറങ്ങിയ കെജ്രിവാൾ സർക്കാരിന് അഴിക്കുള്ളിലാവേണ്ട സാഹചര്യമുണ്ടായി നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ ജയിലിലും മുഖ്യമന്ത്രിയായി തുടർന്നു അരവിന്ദ് കെജ്രിവാൾ. ജയിലിന് പുറത്തിറങ്ങിയപ്പോൾ, ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം രാജി പ്രഖ്യാപിച്ച നാടകീയ നീക്കങ്ങൾ നമ്മൾ കണ്ടു. എന്തായാലും ആ രാജിക്ക് പിന്നിൽ മാനങ്ങൾ അത് ഏറെയാണ്. രജി സജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലപ്പുറത്തിന് നിപ്പയിൽ ആശ്വാസം. 13 നിപ ഫലങ്ങൾ നെഗറ്റീവായിരിക്കുന്നു. മരിച്ച യുവാവുമായി അടുത്ത സമ്പർക്കമുണ്ടായിരുന്നവരുടെ ഫലങ്ങളാണ് നെഗറ്റീവായത്. അതേസമയം എംപോക്സ് രോഗലക്ഷണങ്ങളുമായി ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. മലപ്പുറത്ത് യുവാവിൻ്റെ മരണം നിപ്പ വൈറസ് രോഗം മൂലമാണെന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നു. 175 കോൺടാക്ട്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ആ 175 കോൺടാക്ട്സിൽ 26 ഹയസ്റ്റ് റിസ്കിലുള്ളതാണ്. അപ്പോൾ ആ ഹയസ്റ്റ് റിസ്ക് കോൺടാക്റ്റിലുള്ളവർക്ക് പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെ നൽകുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് അവിടെ ഫീവർ സർവൈലൻസ്, ഹൗസ് വിസിറ്റ്സ് ഒക്കെ നടത്തുന്നുണ്ട്.
അതോടൊപ്പം 13 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ആ 13 സാമ്പിളുകൾ ഇന്നലെ പരിശോധിച്ചത് 13 സാമ്പിളുകളും നെഗറ്റീവാണ്. മലപ്പുറത്തിന് തീർത്തും ആശ്വാസമെന്ന് തന്നെ പറയാം. കാരണം 13 നിപ ഫലങ്ങളാണ് നെഗറ്റീവായത്, വലിയ ആശങ്കയിലായിരുന്നു ജില്ല. പക്ഷേ ഇപ്പോൾ ആ 13 ഫലങ്ങൾ നെഗറ്റീവായത് വലിയ ആശ്വാസത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. എന്തായാലും നിപ സ്ഥിരീകരിച്ച മരിച്ച യുവാവുമായി അടുത്ത സമ്പർക്കം ഉണ്ടായിരുന്നവരുടെ ഫലങ്ങളാണ് ഇപ്പോൾ നെഗറ്റീവായതെന്ന് മനസ്സിലാക്കുന്നു. അതേസമയം എംപോക്സ് രോഗലക്ഷണങ്ങളുമായി ഒരാളെ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിൽ എന്തായാലും അതീവ ജാഗ്രതയാണ്. സിബിയാനുബോധിന്റെ റിപ്പോർട്ട്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നിപ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ പരിശോധനയ്ക്ക് അയച്ച 13 പേരുടെ ഫലവും നെഗറ്റീവായി എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ഈ 13 പേരും നേരത്തെ നിപ സ്ഥിരീകരിച്ച യുവാവുമായി ഹൈ റിസ്ക് കാറ്റഗറിയിൽ കോൺടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിരുന്നു. യുവാവുമായി നേരിട്ട് സമ്പർക്കത്തിലുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ അധികമായിരുന്നു. എന്നാൽ ഇവരിൽ ആർക്കും ഈ രോഗം ഇല്ല എന്നുള്ള പരിശോധനാ ഫലം, അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിനും ജില്ലയ്ക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആ പ്രതിരോധ നടപടികൾക്ക് ഈ ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ ഒരു ഫലം. അതേസമയം തന്നെ ഈ രോഗം സ്ഥിരീകരിച്ച യുവാവിന്റെ ഇടമായിട്ടുള്ള തിരുവാലി പഞ്ചായത്ത്, അതേപോലെ അതിനോട് അടുത്തുള്ള പ്രദേശമായ മമ്പാട് വണ്ടൂർ മേഖലകളിലൊക്കെ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് പനി സർവേ, വിശദമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് ആ സർവേ നടപടികളെ മുന്നോട്ട് പോവുകയാണ്. അതേസമയം ജില്ലയെ സംബന്ധിച്ച് നിപ നിയന്ത്രണ വിധേയമാകുന്നു എന്നത് ആശ്വാസമാകുമ്പോൾ തന്നെ മങ്കി പോക്സിന്റെ ഒരു പേടി ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. മഞ്ചേരി എടവണ്ണ സ്വദേശിയായ കഴിഞ്ഞ ആഴ്ച ദുബായിൽ നിന്ന് വന്ന ആൾക്കാണ് എംപോക്സ് ലക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണുള്ളത്. ഇയാൾക്ക് ശരീരത്തിന് പുറമെ തടിപ്പും പനിയും മറ്റ് ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇയാളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇയാളുടെ ശരീര സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഇയാൾ ദുബായിൽ നിന്ന് എത്തിയത്. വന്നതിന് ശേഷം ഈ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനാൽ ഐസൊലേഷനിലായിരുന്നു ഇയാളെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായ അകലം പാലിച്ചുകൊണ്ടാണ് അയാൾ ഇടപഴകിയിരുന്നത്. ശുചിമുറിയാകട്ടെ, വീട്ടിലെ മുറിയാകട്ടെ, അത് അയാൾ മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പകർച്ച സാധ്യത, ഇയാൾക്ക് രോഗം സ്ഥിരീകരിച്ചാൽ തന്നെ അതിൻ്റെ പകർച്ച സാധ്യത കുറവാണ് എന്ന കണക്കുകൂട്ടലാണ് ആരോഗ്യവകുപ്പിനുള്ളത്. എന്നാണെങ്കിലും ഇതിൻ്റെ ഫലവും ഇന്ന് വൈകുന്നേരത്തോടെ ലഭ്യമാകുമെന്നാണ് അറിയാനാകുന്നത്. നിപ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നു എന്ന ആത്മവിശ്വാസത്തിൽ ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുമ്പോഴാണ് എംപോക്സിന്റെ ഭീതി ആശങ്ക ഇപ്പോൾ ജില്ലയിൽ ഉയർന്നിരിക്കുന്നത്. മലപ്പുറത്തും അഖിലോട്ട് പറയുമ്പോൾ സി വി അനുമോദ്, ന്യൂസ് 18. മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടും വയനാട് ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കണക്കുകളെ ചൊല്ലിയുള്ള വിവാദം ഒഴിയുന്നില്ല. ചെലവായ തുകയല്ല, SDRF ചട്ടപ്രകാരം ചെലവ് പ്രതീക്ഷിക്കുന്ന കണക്കാണ് തയ്യാറാക്കിയതെന്ന് സർക്കാർ വിശദീകരണം പ്രതിപക്ഷം പൂർണ്ണമായി അംഗീകരിക്കുന്നുമില്ല. BJP ആകട്ടെ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ്. വിവരണിന്റെ റിപ്പോർട്ട് കാണാം. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പണം ചെലവഴിച്ചതിൽ സർക്കാർ വിശദീകരണത്തിന് ശേഷവും സംശയങ്ങൾ തുടരുകയാണ്. പ്രതിപക്ഷവും BJP ഒക്കെ ഇപ്പോഴും സർക്കാരിനെ പരോക്ഷമായും പ്രത്യക്ഷമായും കുറ്റപ്പെടുത്തിയാണ് നിലപാട് സ്വീകരിക്കുന്നത്. സർക്കാർ ഇന്നലെ വിശദീകരിച്ചത് ഇത് കേന്ദ്രത്തിന് സമർപ്പിക്കുന്ന, പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിന്റെ ഭാഗമാണ്. അതാണ് ഹൈക്കോടതി സമർപ്പിച്ചത്. അതിൽ എസ്റ്റിമേറ്റുകൾ മാത്രമാണ്, ചെലവാകാൻ സാധ്യതയുള്ള തുകയുടെ കണക്ക് മാത്രമാണ്. അതൊരു ഫൈനൽ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റോ അല്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷത്തു നിന്ന് വലിയ വിമർശനങ്ങൾ സർക്കാരിന്, സംശയങ്ങൾ സർക്കാരിന് ഉയരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർക്കാരിനെ നേരിട്ട് തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞില്ലെങ്കിലും കണക്കുകൾ യുക്തിസഹമല്ല, അതുകൊണ്ട് സർക്കാർ പുതിയ കണക്കുകൾ നൽകണമെന്ന ആവശ്യമാണ് ഇന്ന് മുന്നോട്ട് വച്ചത്. ഇങ്ങനെയല്ല മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടത്. അപ്പൊ അതിനാവശ്യമായ ശ്രദ്ധ ചെലുത്തിയില്ല, അശ്രദ്ധയുണ്ടായി, സാമാന്യ യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ, ആളുകളെ തലയിൽ കൈവെപ്പിക്കുന്ന തരത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന ഒരുപാട് പേർക്ക് ഇതിൽ അവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. കണക്കുകൾ ഊതിപ്പെരിപ്പിച്ചതാകരുത് കേന്ദ്രത്തിന് നൽകുന്നത് എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് K. മുരളീധരന്റെ പ്രതികരണം. കേന്ദ്രത്തിന് കണക്ക് കൊടുക്കുമ്പോൾ ആ കണക്ക് ഊതിപ്പെരിപ്പിച്ച കണക്കായി ആവരുത്, സത്യസന്ധമായിട്ടുള്ള കണക്കായിരിക്കണം നൽകേണ്ടത്. അത് കേന്ദ്രത്തിന് കൊടുക്കാനാണെന്ന് സമ്മതിച്ചു. കേന്ദ്രത്തിന് കൊടുക്കാനാണെങ്കിൽ ഇങ്ങനത്തെ കണക്കാണോ കൊടുക്കേണ്ടത്? ഇപ്പോൾ കണക്കുകൾ സുതാര്യമല്ല, ഊതിപ്പെരിപ്പിച്ച കുറേ കണക്ക് കൊടുക്കും. ഇത്തരത്തിൽ മെമ്മോറാണ്ടം തയ്യാറാക്കിയ രീതിയെ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും വിമർശിച്ചു. എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാവാൻ പറ്റൂലല്ലോ. അത് മൊത്തം നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ദുരിതാശ്വാസ നിധിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ കളയില്ലേ?
എന്നാൽ ഇന്നത്തെ പോലെ രൂക്ഷ വിമർശനമാണ് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സർക്കാരിന് നടത്തിയത്. ഈ കണക്കുകളിൽ തട്ടിപ്പുണ്ടെന്ന നിലപാട് ബി ജെ പി ആവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല സംശയമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും എസ് ഡി ആർ എഫും എല്ലാം പണം വകമാറ്റി ചെലവഴിച്ചതിന്റെ പേരിൽ കേസ് നിൽക്കുന്ന സംസ്ഥാനമാണിത്. അത് ലോകായുക്ത പരിഗണിക്കാനിടയാണ്. ലോകായുക്തയുടെ അധികാരങ്ങൾ ഇവിടെ എടുത്തു കളഞ്ഞത്. സർക്കാർ വിശദീകരിക്കുമ്പോഴും ഇനിയും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കേണ്ടി വരും സർക്കാരിന്. ഇപ്പോൾ പറഞ്ഞ ന്യായം കൊണ്ട് മാത്രം പിടിച്ചെടുക്കാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് പ്രതിപക്ഷം അടക്കമുള്ളവർ പറയുന്നത്. അതായത് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വച്ച കണക്കുകൾ അത് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് അല്ല, ചെലവാക്കിയ തുകയല്ല, അല്ലാതെ എസ്റ്റിമേറ്റഡ് മാത്രമാണ്, പ്രതീക്ഷിത ചെലവുകൾ മാത്രമെന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. നേരത്തെ തന്നെ ദുരിതാശ്വാസ നിധി ചെലവാക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം സർക്കാരിന് ഉണ്ടായിരുന്നു. വയനാട് ദുരന്തത്തിന്റെ തുടക്ക സമയത്തും സർക്കാരിന് പണം നൽകുന്ന തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടന്നിരുന്നു. അതെല്ലാം മറികടന്ന് വലിയ സഹായമാണ് കേരളത്തിൽ ജനങ്ങൾ സർക്കാരിന് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നൽകിയത്. അപ്പോൾ അതിന്റെ സുതാര്യത ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ശിരൂർ ദൌത്യത്തിനായുള്ള ഡ്രഡ്ജർ ഗോവ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടു. ഇന്ന് രാത്രിയോടെ കാർവാർ തുറമുഖത്തെത്തുന്ന ഡ്രഡ്ജർ നാളെ വൈകിട്ടോടെ ശിരൂരിലെ അപകടസ്ഥലത്ത് എത്തിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. കെ വി വൈജുവിന്റെ റിപ്പോർട്ട്. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടി പുറപ്പെട്ടിരിക്കുന്നു. വൈകിട്ടോട് രാത്രി അർദ്ധരാത്രിയോടുകൂടി ഈ ഡ്രഡ്ജർ കാർവാറിലെത്തും. അതിനുശേഷം നാളെയായിരിക്കും കാർവാറിൽ നിന്നും ശിരൂരിലേക്ക് ഡ്രഡ്ജർ പുറപ്പെടുക. ഏതായാലും 30 മണിക്കൂറോളം സമയമാണ് ഗോവ മുതൽ ഇത്തരത്തിൽ ഗംഗാവലി പുഴയിലെത്താൻ ഈ ടഗ് ബോട്ടിന് സമയം വേണ്ടി വരിക. ഏതായാലും കാലാവസ്ഥ വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തിരച്ചിൽ പുനരാരംഭിക്കാൻ തന്നെയാണ് കർണാടക സർക്കാരിൻ്റെ തീരുമാനം. ഏതായാലും 92 ലക്ഷം രൂപയോളം ചെലവിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ തിരച്ചിൽ ആരംഭിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തിരച്ചിലായിരിക്കും നടക്കുകയെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും നാളെ പ്രധാനമായ നിർണായകമായ യോഗം കാർവാറിൽ ചേരും. ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ, അതുപോലെ തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ട് നാരായണ, അഷ്റഫ് എ കെ എം അഷ്റഫ് എം എൽ എ, അതുപോലെ തന്നെ കാർവാർ എം എൽ എ തുടങ്ങിയവർ സംബന്ധിക്കുന്ന യോഗത്തിൽ ഏത് രീതിയിലാണ് തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമുണ്ടാകും. പ്രധാനമായും ഈശ്വർ മൽപ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഈ തിരച്ചിലിൽ ലഭ്യമാക്കും. ആ കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടാകും. എന്തായാലും വ്യാഴാഴ്ചയോടുകൂടി തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. പ്രധാനമായും ലോറി പുറത്തേക്ക് എടുക്കാനാണ് ശ്രമിക്കുക. ലോറിയുടെ ക്യാബിനകത്ത് അർജുന്റെ ഏതെങ്കിലും ശരീരാവശിഷ്ടങ്ങൾ കിട്ടുന്നോ എന്നതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിലുള്ള ഒരു തിരച്ചിലായിരിക്കും നടക്കുക. ഈ അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതായത് കന്നഡികരായ ലോകേഷും ജഗന്നാഥും ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് കർണാടക സർക്കാർ ഇപ്പോൾ ഏതായാലും വീണ്ടും ആരംഭിക്കുന്നത്. ഈ കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ വേലി ഇറക്ക സമയത്തായിരിക്കും ഈ ടഗ് ബോട്ട് ഈ ഗംഗാവലി പുഴയിലേക്ക് എത്തിക്കുക. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി കാവറാറിലെത്തുന്ന ഈ ഡ്രഡ്ജറ് നാളെ രാവിലെയോടുകൂടി അവിടെ നിന്നും പുറപ്പെട്ട് വേലി ഇറക്ക സമയത്ത് ഈ കൊങ്കൺ റെയിൽപാത കടന്നു പോകുന്ന ആ ഒരു ഭാഗത്തോടുകൂടി ഗംഗാവലി പുഴയിലെത്തിക്കാനാണ് ആലോചന നടക്കുന്നത്. ആ സമയത്ത് വെയിലിറക്ക സമയത്ത് ഈ ക്രെയിനൊക്കെ ഉപയോഗിച്ച് ഈ തൂണിന് ഇടയിലൂടെ കൊണ്ടുവരാൻ സാധിക്കൂ. അതിനുവേണ്ടിയാണ് അത്തരത്തിലുള്ളൊരു കാത്തിരിപ്പ്. എന്തായാലും ഒരു 10 ദിവസം തിരച്ചിൽ എന്നാണ് പറയുന്നതെങ്കിലും 3-4 ദിവസത്തിനകം തന്നെ ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഈ ദൗത്യ സംഘം പങ്കുവെക്കുന്നുണ്ട്. നേവിയുടെ സഹായം ഏതായാലും ഈ തെരച്ചിലിനുണ്ടാകും. മുങ്ങൽ വിദഗ്ധരുടെ സേവനമുണ്ടാകും. അത്തരത്തിൽ എങ്ങനെയാണോ തുടക്കത്തിൽ ഒരു തെരച്ചിലുണ്ടായത് അതേ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോഴും ജില്ലാ ഭരണകൂടം പദ്ധതിയിടുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് നാളത്തെ യോഗത്തിൽ പൂർണ്ണമായ വിവരം ലഭ്യമാകും. ഓണക്കാലത്ത് ചെറിയ രീതിയിലെങ്കിലും മദ്യത്തിന്റെ വിൽപ്പന കുറഞ്ഞെങ്കിൽ അത് രാസലഹരിയുടെ ഉപയോഗം കൊണ്ടെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി. യുവതലമുറ രാസലഹരി ആശ്രയിക്കുകയാണ്. ബെവ്കോയുടെ പരസ്യത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും മദ്യവിരുദ്ധ സമിതി പ്രതികരിച്ചു. മദ്യശാലകൾ ഇഷ്ടംപോലെ വർദ്ധിക്കുന്നുകൊണ്ട് ഒരു കാലത്ത് ഒരു പരാമർശം ആൾക്കാർക്കുണ്ടായിരുന്നു, മദ്യശാലകളുടെ എണ്ണം കുറഞ്ഞതാണ്, മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞതാണ് മയക്കുമരുന്നുകളുടെ വർധനയെന്ന്. പക്ഷെ ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഈ മയക്കുമരുന്നുകൾ രാസലഹരികളൊക്കെ ഉപയോഗിക്കുന്നത് മദ്യപിച്ചുകൊണ്ടിരുന്നവരല്ല, അതെല്ലാം പുതിയ തലമുറയാണ്. പക്ഷെ മദ്യപാനത്തിന്റെ തോത് കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂല കാരണം ഈ രാസലഹരികളുടെ വർധനയാണ്. ഈ രാസലഹരികളെ തടയാൻ
അതായത് MDMA പോലുള്ള രാസലഹരി 7 ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ, 7 വർഷം തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ അയാൾ മരണപ്പെടുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 7 വർഷം തുടർച്ചയായിട്ട് MDMA ഉപയോഗിക്കുന്ന വ്യക്തി മരണപ്പെടും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ, നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. രാസലഹരിയെ സംബന്ധിച്ചിടത്തോളം അത് നിയമം മൂലം തടയപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. എക്സൈസിന് അത് തടയാവുന്നതേ ഉള്ളൂ. എവിടെ MDMA ഉൾപ്പെടെയുള്ള ഏത് രാസലഹരിയും കൊടുക്കാനോ വിൽക്കാനോ കൈവശം വയ്ക്കാനോ സാധ്യമല്ല. അതുപോലല്ലോ മദ്യം, അത് സർക്കാർ തന്നെ വിഷം വിറ്റോണ്ടിരിക്കുകയാണ്. സർക്കാരിന് വേണമെങ്കിൽ ഇത് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും വലിയ വരുമാനമായ മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതിലുള്ള ആവലാതിയും അതുപോലെ തന്നെ പ്രതികരണവും തുടർന്നുള്ള ദിവസങ്ങളിൽ എക്സൈസിൽ നിന്നും അതുപോലെ തന്നെ കേരള ഗവൺമെന്റിൽ നിന്നും ഞങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാസലഹരിയുടെയും മദ്യത്തിന്റെയും ഉപയോഗവും എത്രമാത്രം ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് ഈ അടുത്ത കാലത്ത് നടന്ന ചില സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന്. അതിനപ്പുറത്ത് ഈ 2, 3, 4 ദിവസം കൊണ്ട് കേരളത്തില് ഇതുവരെ സംഭവിക്കാത്ത രീതിയിലുള്ള വാഹനാപകടങ്ങൾ നടക്കുന്നില്ലേ? മദ്യവും രാസലഹരി ഉപയോഗിച്ച് വാഹനാപകടങ്ങൾ, മനുഷ്യന്റെ ദേഹത്തോടെ കയറ്റിക്കൊണ്ട് പോവുക, ഇതൊരു ഭീകരാവസ്ഥയാണ്. കേരളത്തിന്റെ മാനസിക നില എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശക്തമായ നിലപാടുകൾ ഗവൺമെന്റും അതുപോലെ ഇതിന്റെ പ്രചരണത്തിന് മാധ്യമങ്ങൾ നല്ല പ്രചരണം നടത്തുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇത് മാനസിക രോഗികളുടെ ഹബ്ബായി മാറും. മയക്കുമരുന്നിന്റെ ഹബ്ബ് എന്നല്ല പറയേണ്ടത്, മാനസിക രോഗികളുടെ ഹബ്ബായി കേരളം മാറും. ഡാനി ഇപ്പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, ചെറിയ രീതിയിലെങ്കിലും മദ്യവില്പന കുറയാൻ കാരണം മയക്കുമരുന്നുകളുടെ ഉപയോഗമാണെന്ന്, യുവതലമുറ കൂടുതലായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നാണ് KCBC മദ്യവിരുദ്ധ സമിതി അവകാശപ്പെടുന്നത്. അത്തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഡാനി? ഭവീത, KCBC മദ്യവിരുദ്ധ സമിതിയുടെ ഒരു വിലയിരുത്തലാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവരുടെ ഒരു അവലോകന യോഗത്തിന് ശേഷമാണ് സംസാരിച്ചത്. പ്രധാനമായും തന്നെ ഇപ്പോൾ ഈ തിരുവോണ നാളിൽ മദ്യവില്പനയിൽ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. കാരണം ആ തിരുവോണ ദിവസം വരെയുള്ള ഒരു 9 ദിവസത്തെ ഒരു കണക്കെടുക്കുമ്പോൾ അത് 701 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 14 കോടി രൂപയുടെ ഒരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഉത്രാടത്തിൻ്റെ മദ്യവില്പന വെച്ച് ആ ഒരു ദിവസം മാത്രം നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും 4 കോടിയോളം രൂപയുടെ കൂടുതലും അവിടെ വന്നിട്ടുണ്ട്. 124 കോടി രൂപയാണ് ഇത്തവണ ഉത്രാടത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പൊതുവിൽ ഒരു കുറവ് എന്നത് സൂചനകൾ നൽകുമ്പോൾ ആ കണക്കുകൾ അത് യഥാർത്ഥ്യമാണ്, അതിലേക്കധികം പോകേണ്ടതില്ല എന്ന് ഇവർ പറയുന്നു. കാരണം ഈ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് മദ്യവില്പന കുറയുന്നു അല്ലെങ്കിൽ മദ്യവർജനം നടക്കുന്നു എന്ന രീതിയിലേക്ക് കാണേണ്ടതില്ല എന്നാണ് ഇപ്പോൾ KCBC മദ്യവിരുദ്ധ സമിതി പറയുന്നത്. ഇവിടെ സർക്കാർ ഇടപെടേണ്ട പല ഭാഗങ്ങളുമുണ്ട്, അവിടെയൊന്നും കൃത്യമായി സർക്കാർ ഇടപെടുന്നില്ല എന്നവർ ആക്ഷേപിക്കുന്നു. പ്രത്യേകിച്ച് ഒരു മദ്യനയം രൂപീകരിക്കാതെയാണ് സംസ്ഥാനത്തെ ബാറുകൾ പോലും ഇപ്പോൾ അനുവദിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെയും ബാറുകൾ അനുവദിക്കുന്ന ഒരു ഘട്ടം സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഒരു മദ്യനയം രൂപീകരിക്കാൻ വൈകുന്നതെന്ന് അവർ ചോദിക്കുന്നു. ഒപ്പം തന്നെയും ഈ ബെഫ്കോയുടെ ഒരു പരസ്യത്തിനെക്കുറിച്ചും അവരുടെ നിയമ നടപടി തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് കൂടുതൽ ആളുകൾ ഇതിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള നടപടിയാണ്. അബ്കാരി നിയമപ്രകാരം അതിന് 6 മാസം തടവും പിഴശിക്ഷയും വരെ ലഭിക്കാവുന്ന കുറ്റമാണത്. അതൊന്നും ഇത് സർക്കാർ ഇത് ഇത്തരം കാര്യങ്ങൾ കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. മദ്യത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട്, അതിൽ നിന്നുള്ള വരുമാനത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ജനദ്രോഹപരമാണ്. ഇപ്പോൾ വന്നിരിക്കുന്നതും ഈ രാസലഹരിയുടെ ഒരു കൂടുതൽ കൊണ്ടാണ്. യുവാക്കൾ കൂടുതലായും, പുതിയ തലമുറ കൂടുതലായും രാസലഹരിയിലേക്ക് തിരിയുന്നത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിലൊരു കുറവ് അനുഭവപ്പെടുന്നത്. അത് വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ സംസ്ഥാനത്ത് ഉണ്ടാക്കും, ഒരു സംശയവുമില്ല എന്ന് അവർ പറയുന്നു. ഇതിനെ തടയിടേണ്ട സർക്കാർ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ നടത്താതെ പോകുന്നു. ഓണം നാളുകളിലെ മദ്യവില്പനയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അതിവിടെ ഉപയോഗം കുറയുന്നു ഇടപെടലുകൾ കൊണ്ടാണ് എന്നൊന്നും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് KCBC മദ്യവിരുദ്ധ സമിതി പറയുന്നത്. അതാണ് സാഹചര്യം. ഡാനി പോളാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. കൊല്ലം മൈനാകപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ അച്ചുമലിനെയും ശ്രീകുട്ടിയെയും പിടികൂടിയ ദൃശ്യങ്ങൾ ന്യൂസ് 18. വാഹനം പിന്തുടർന്നെത്തിയവരാണ് ഇരുവരെയും പിടികൂടിയത്. ബൈക്കിൽ യുവാക്കൾ പിന്തുടർന്നതോടെ കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് നിൽക്കുകയായിരുന്നു.
കൊല്ലത്ത് വൈനാക്കപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസമാണ് യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയത്. ഏറെ ദാരുണമായ സംഭവമായിരുന്നു. ഇപ്പോൾ പ്രതിയായ അജ്മലിനെയും ശ്രീകുട്ടിയെയും പിടികൂടിയ ദൃശ്യങ്ങൾ അത് ന്യൂസ് എയ്റ്റിന് ലഭിച്ചിരിക്കുന്നു. പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യങ്ങളാണ്. വലിയ ജനരോഷം അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ഒരു മർദ്ദനവും ഈ പ്രതികൾക്ക് ഏറ്റു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഈ വാഹനം നിർത്താതെ പോയ വാഹനം പിന്തുടർന്നെത്തിയവരാണ് ഇരുവരെയും രണ്ട് പ്രതികളെയും പിടികൂടിയത്. വിനീഷിന്റെ റിപ്പോർട്ടിലേക്ക്. അമിത വേഗതയിൽ വന്ന കാർ എതിർദിശയിൽ വന്ന സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയും സ്കൂട്ടറിന്റെ പിൻസീറ്റിൽ സഞ്ചരിച്ചിരുന്ന കുഞ്ഞുമോൾ എന്ന യുവതി കാറിനടിപ്പെട്ട് കാർ അവരുടെ ദേഹത്തൂടെ കയറിയിറങ്ങിയത് ദാരുണമായ അന്ത്യം സംഭവിച്ചു എന്നുള്ളൊരു വളരെ ദുഃഖകരമായ വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി പുറത്തു വന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വാഹനം ഓടിച്ചിരുന്ന ആൾ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അയാൾ ഉള്ളത്. വളരെ നിർണായകമായ ചില വിവരങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനും ലഭിച്ചിരിക്കുന്നത്. ഈ കാർ ഓടിച്ചിരുന്ന അജ്മൽ എന്ന ആൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ തന്നെ ഏകദേശം 5 കേസുകളാണ് ഈ അജ്മൽ എന്ന വ്യക്തിക്ക് എതിരെ ഉണ്ടായിരിക്കുന്നത്. ഒരു വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദകളും പാലിക്കാതെയാണ് ഈ വാഹനം അജ്മൽ ഓടിച്ചിരുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അപകടം നടന്ന സമയത്ത് അപകടത്തിൽപ്പെട്ടാൽ ഉടൻ തന്നെ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാതെ അവരുടെ ദേഹത്തോടെ ഇടിച്ച വാഹനം തന്നെ കയറി ഇറക്കി കൊണ്ടുപോയി അവരെ ദാരുണമായി അവരെ കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. മനഃപൂർവ്വമായ നരഹത്യയ്ക്കാണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കൊല്ലം ജില്ലാ പോലീസ് മേധാവിയോട് 2 റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അജ്മലിനോടൊപ്പം ഒരു വനിതാ ഡോക്ടറും ഉണ്ടായിരുന്നു. വനിതാ ഡോക്ടറിൽ നിന്ന് കിട്ടിയ ചില നിർണായക വിവരങ്ങളായിരുന്നു ഈ അജ്മലിനെ പിടികൂടാൻ പോലീസിന് സഹായമായത്. കഴിഞ്ഞ ദിവസം 6:30 കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. മൈനാകപ്പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ഈ ഒരു അപകടം നടക്കുന്നത്. അപകട സ്ഥലത്ത് നിന്നും ഇവർ അമിത വേഗതയിൽ കാർ ഓടിച്ച് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. കൂടെ നിന്നവർ അതുപോലെ നാട്ടുകാരടക്കം അവിടേക്ക് ഓടിയെത്തുകയും അവരോട് വാഹനം നിർത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. വളരെ കെഞ്ചി വളരെ നിലവിളിയോടുകൂടിയാണ് അവർ ആവശ്യപ്പെട്ടത്. വാഹനം നിർത്തൂ, ഇവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെ, ഇതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് അയാൾ അമിത വേഗതയിൽ വാഹനം അവിടെ നിന്നും ഓടിച്ചു പോയത്. ഈ വാഹനം ഓടിപ്പോകുമ്പോൾ തന്നെ ഏകദേശം 300 ദൂരപരിധിക്കുള്ളിൽ തന്നെ നിരവധി അപകടങ്ങളും ഈ വാഹനം സൃഷ്ടിക്കുകയായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട് നിരവധി കാറുകൾ ഇടിക്കുകയും അവസാനം ഒരു വീടിന്റെ മതിൽ ഇടിച്ചാണ് ഈ കാർ നിന്നത്. അങ്ങനെ ഈ വാഹനത്തിൽ നിന്നും ഇറങ്ങി അജ്മൽ അവിടെ നിന്നും മതിൽ ചാടി കൂടി രക്ഷപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞ വിവരം. അജ്മലിനോടൊപ്പം ഉണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും സമീപത്തുള്ള ഒരു വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസ് ഇടപെട്ട് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ വനിതാ ഡോക്ടറുമായിട്ട് ഇദ്ദേഹത്തിന് ഏകദേശം 6 ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. ഇവർ ഏതൊരു കരുനാഗപ്പള്ളി ആശുപത്രിയിൽ താൽക്കാലിക ഡോക്ടറായി ജോലി ചെയ്തപ്പോൾ കാഷ്വാലിറ്റിയിൽ ഉള്ള ഒരു പരിചയം മാത്രമാണ് ഇവരുടെ ഒരു സൗഹൃദത്തിൽ ഉണ്ടായ ഒരു കാരണം. കഴിഞ്ഞ ദിവസം ഇവരുടെ സുഹൃത്തിന്റെ വീട്ടിൽ ഇത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മദ്യപാനമെല്ലാം നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് ഇവർ കരുനാഗപ്പള്ളി കൊല്ലം ഭാഗത്തേക്ക് വരുന്നത്. അപ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. പക്ഷേ ഇവർ വരുന്ന വഴിയിൽ തന്നെ വാഹനം നിർത്തിയിട്ട് മദ്യപിച്ചിരുന്നതായും ദൃക്സാക്ഷികൾ കണ്ടു. അത്തരം മൊഴികളും പോലീസിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് തന്നെ വാഹനം നിർത്താതെ പെട്ടെന്ന് വാഹനം കൊണ്ടുപോകണം, ഓടിച്ചുകൊണ്ട് പോകൂ എന്നൊരു പ്രേരണ നൽകി എന്നാണ് ഈ വനിതാ ഡോക്ടർ ഭാഗത്തു നിന്നും വനിതാ ഡോക്ടർ പ്രേരണ നൽകി എന്നാണ് അജ്മൽ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും അതീവ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡോക്ടർ താൽക്കാലിക ഡോക്ടറായി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും ഡോക്ടറെ പുറത്താക്കി എന്നുള്ളൊരു വിവരവും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ ഒരുപോലെ എതിർക്കുന്ന RSS നേതാവിനെ ADGP കണ്ടത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്ന് കെ മുരളീധരൻ. അജിത് കുമാറിനെ സ്പർശിക്കുന്ന ഒരു നിലപാടും മുഖ്യമന്ത്രി സ്വീകരിക്കില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അനുമതി കൂടാതെ ആരെയും കാണാൻ പാടില്ല എന്നും കെ മുരളീധരൻ. അജിത് കുമാറിനെ സ്പർശിക്കുന്ന ഒരു തീരുമാനവും മുഖ്യമന്ത്രി എടുക്കില്ല. നിങ്ങൾ എഴുതി വെച്ചോ, ഒരു തീരുമാനവും മുഖ്യമന്ത്രി എടുക്കില്ല. അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്താൽ അന്ന് പിണറായി വിജയന് കസാല ഒഴിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ADGP എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി 100% അജിത് കുമാറിൻ്റെ കൂടെയാണ്. പിണറായി ഉള്ളിടത്തോളം കാലം ADGP ഒന്നും തൽക്കാലം പേടിക്കാനില്ല. ഇനി ഭാവിയിൽ പിണറായി ഇല്ലാത്തൊരു കാലം വന്നാൽ അന്ന് ഇയാൾ മോഡിയുടെ അടുത്തേക്ക് പോകും. അതാണ് അജിത് കുമാർ. അദ്ദേഹമാണ് പിണറായി
നരേന്ദ്രമോദിയുടെ ഒരു പാലം ഏതാണെന്ന് ചോദിച്ചാൽ അജിത് കുമാർ. എസ് പി ക്യാമ്പ് ഓഫീസിലെ മറമുറി പരാതിയിൽ അപ്പോൾ തന്നെ നടപടിയെടുത്തിട്ടുണ്ടെന്ന് മലപ്പുറം എസ് പി സ്ഥാനമൊഴിഞ്ഞ ശശിധരൻ. അന്വേഷണം നടന്നുവരികയാണ്. പി വി അൻവർ എം എൽ എയുടെ മോഷണ പരാതിയിലും അന്വേഷണം നടക്കുന്നു. വൈകാതെ തെളിയിക്കാനാകും. മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാട്ടം ശക്തമായി തുടരുമെന്നും എസ് ശശിധരൻ പറഞ്ഞു. എനിക്ക് കിട്ടിയ ആ മറമുറി കേസിലെ പരാതിയിൽ അപ്പോൾ തന്നെ നടപടി എടുത്തിട്ടുണ്ട്. ഞാൻ മേലുദ്യോഗസ്ഥനെ അറിയിച്ചിട്ടുണ്ട്. അത് അന്വേഷണം നടന്നു വരികയാണ്. മോഷണ കേസ് അത് പോലീസ് അന്വേഷിച്ച് വരികയാണ്. പെട്ടെന്ന് ഒരു കേസ് പിടിച്ചോളന്നല്ലോ. അപ്പോൾ ഇവിടെ അന്വേഷിച്ച് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലും ഒരു ബ്രേക്കൗട്ട് ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ശക്തമായ തുടരും. അഴിമതിക്കെതിരെയും അതുപോലെ തന്നെ മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെയും എൻ്റെ പോരാട്ടം ഞാൻ ശക്തമായി തന്നെ തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് പിറന്നാൾ. 74-ാം പിറന്നാൾ ആഘോഷിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ല് കൂടിയാണ് ഇന്നത്തെ ദിനം. രാജ്യഭരണത്തിന്റെ 3-ാം തവണയിലെ 100-ാം ദിവസം പിന്നിടുന്ന ദിവസം കൂടിയാണിത്. സ്വയം സേവകനായി രാഷ്ട്രീയ പൊതുരംഗത്ത് തുടക്കം കുറിച്ച നരേന്ദ്രമോദി രാജ്കോട്ടിൽ നിന്നാണ് ആദ്യമായി തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അവിടെ നിന്ന് ഇന്ന് ഇന്ത്യയെ തുടർച്ചയായി 3-ാം വട്ടവും നയിക്കുന്ന നേതാവായി നരേന്ദ്രമോദി കടന്നുവന്ന വഴികളിലൂടെ. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ. 74-ാം വയസ്സിലേക്ക് കടക്കുകയാണ് ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ ദീർഘദർശിയായ ഭരണാധികാരിയെന്ന ഖ്യാതിയുള്ള രാജ്യാധികാരത്തിന്റെ 3-ാം ടേമിൽ അദ്ദേഹം സ്വന്തമാക്കുന്നത്. ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധം രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തിയ ഇന്ത്യയുടെ സ്വന്തം നമു. ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ ഇടയിൽ നൽകിയ അനിഷേധ്യമായ സ്ഥാനമാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ പ്രധാനം. വലിയൊരു വിഷനും അതിലെത്താനുള്ള കഠിനാർപ്പണവുമാണ് നരേന്ദ്രമോദിയെ ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാന പുരുഷനാക്കുന്നത്. RSS പ്രവർത്തകനായി തുടങ്ങി ഗുജറാത്തിലെ മണിനഗറിൽ നിന്ന് രാജ്യത്തിന്റെ അധികാര സ്ഥാനമായ ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള നരേന്ദ്രമോദിയുടെ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ട നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള കഠിന പ്രയത്നമായിരുന്നു മോദിയെ ഇന്ത്യയുടെ വിജയരഹസ്യമെന്ന് ചുരുക്കി പറയാം. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നുവന്ന നേതാവായി ജനങ്ങളുടെ മനസ്സറിഞ്ഞ് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ കൈമുതൽ. അവിടെ തുടങ്ങിയ ജൈത്രയാത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവിന്റെ വിജയഗാഥയായി മാറുകയായിരുന്നു. പിന്നീട് പടിപടിയായിരുന്നു നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വളർച്ച. 8-ാം വയസ്സിൽ RSSന്റെ ഭാഗമായി. സ്വയം സേവകനായി വളർന്ന മോദി RSS നിർദ്ദേശപ്രകാരം 1985 മുഴുവൻ സമയ BJP പ്രവർത്തകനായത്. പിന്നീട് പെട്ടെന്നായിരുന്നു ഓരോ പദവികളിലും എത്തിയത്. 1985 BJP ഗുജറാത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. 2001 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. നിയമസഭാംഗമല്ലാത്തതിനാൽ രാജ്കോട്ടിൽ നിന്ന് ജയിച്ച നിയമസഭയിലെത്തി. തന്റെ ജീവിതത്തിൽ രാജ്കോട്ടിന് പ്രത്യേക സ്ഥാനം തന്നെയുണ്ടെന്ന് മോദി പിന്നീട് പലവട്ടം ഓർത്തെടുത്തിട്ടുണ്ട്. 2002 അതേ വർഷം തന്നെ നടന്ന ഗുജറാത്ത് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മണിനഗറിൽ നിന്ന് തിളക്കമുള്ള ജയമാണ് മോദി സ്വന്തമാക്കിയത്. 2007 2012 വിജയം ആവർത്തിച്ചു. മുഖ്യമന്ത്രി പദത്തിലും മോദി തന്നെ. 2007 മോദി നയിച്ച BJP ഗുജറാത്തിൽ മിന്നുന്ന ജയമാണ് നേടിയത്. 2012 ഗുജറാത്തിൽ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കിയായിരുന്നു മോദിയുടെ ജൈത്രയാത്ര. മുഖ്യമന്ത്രി എന്ന നിലയിൽ മോദി ഗുജറാത്ത് മോഡൽ വികസനം രാജ്യമാകെ ചർച്ചയാവുകയും അംഗീകരിക്കുകയും ചെയ്തു. അത് മോദി എന്ന കർമ്മധീരന്റെ വിജയത്തിന് വഴി തുറന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും മോദിയുടെ വിജയവഴികൾ പഠിക്കാൻ പ്രതിനിധി സംഘങ്ങൾ ഗുജറാത്തിലെത്തി. ഗുജറാത്ത് മോഡൽ വികസനം രാജ്യത്തിന് തന്നെ അഭിമാനമായി. ഇക്കാലത്താണ് നരേന്ദ്രമോദിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടിയത്. BJPയുടെ ആ രാഷ്ട്രീയ തന്ത്രം വൻ വിജയമായി. 2014 ലോക്സഭയിലേക്ക് വാരാണസിയിലും വഡോധരയിലും മത്സരിച്ചു നരേന്ദ്രമോദി. വാരാണസിയിൽ അരവിന്ദ് കെജ്രിവാളായിരുന്നു എതിർ സ്ഥാനാർത്ഥി. വഡോദരയിൽ കോൺഗ്രസിലെ മധുസൂദനൻ മിശ്രയും മോദി തോൽപ്പിച്ചത് ഗംഭീര ഭൂരിപക്ഷങ്ങൾക്കായിരുന്നു. പിന്നീട് വഡോദര മണ്ഡലത്തിലെ MP സ്ഥാനം രാജിവെച്ച വാരാണസി നിലനിർത്തുകയായിരുന്നു മോദി. പാർലമെന്റിൽ ആദ്യമായി BJP ഭൂരിപക്ഷം നേടിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. 281 സീറ്റുകൾ, സഖ്യകക്ഷികൾക്കെല്ലാം കൂടി 336 സീറ്റുകളും. ഇക്കാലത്താണ് വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യ മികച്ച ബന്ധം സാധ്യമാക്കിയത്. നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കി. ഇന്ത്യ അതുവരെ കാണാത്ത ഭരണക്രമമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പായത്.
2019 കാര്യങ്ങൾക്കൊരു മാറ്റവും ഉണ്ടായില്ല. രാജ്യത്ത് 37% വോട്ടർമാരും പിന്തുണച്ചത് BJP യെയും നരേന്ദ്രമോദിയെയുമായിരുന്നു. 1989 ശേഷം രാജ്യത്തൊരു രാഷ്ട്രീയ പാർട്ടി നേടുന്ന ഏറ്റവും വലിയ ജനപിന്തുണയായിരുന്നു അത്. ഇതോടെ തുടർച്ചയായ രണ്ടാം വട്ടവും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിയുന്ന ലോകശക്തിയെന്ന നിലയിലേക്കാണ് ഇന്ത്യ ഇക്കാലയളവിൽ വളർന്നത്. ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള കുതിപ്പിനാണ് ഇക്കാലത്ത് ഇന്ത്യ തുടക്കം കുറിച്ചത്. ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി പ്രഖ്യാപിച്ച പദ്ധതികൾ ഇന്ത്യയുടെ വളർച്ചയുടെ ആക്കവും കൂട്ടി. 2024 മോദിയുടെ നേതൃത്വത്തിൽ വിജയം ആവർത്തിച്ചു. ജനതാദൾ യുണൈറ്റഡിനെയും തെലുങ്കുദേശം പാർട്ടിയെയും എല്ലാം ഒന്നിപ്പിച്ച് കൂടുതൽ വിശാലമായ സഖ്യമാണ് മൂന്നാം വട്ടം ഇന്ത്യയുടെ കാലത്തെയും ശക്തമായ ഭരണാധികാരിയായ മോദി രാജ്യാധികാരം ഊട്ടിയുറപ്പിച്ചത്. രാജ്യാധികാരത്തിന്റെ മൂന്നാം ടേമിൽ 100 ദിവസം പിന്നിടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അദ്ദേഹത്തിന്റെ 74th പിറന്നാൾ ദിനം കൂടിയാണിന്ന്. ലോകത്തിന്റെ നെറുകയിൽ അഭിമാനകരമായ പല നാഴികക്കല്ലുകളുമായാണ് നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് രാജ്യം പിന്നിട്ടത്. ഇന്ത്യയെ ലോകത്തെ കരുത്തുറ്റ സാമ്പത്തിക ശക്തിയാക്കുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വപ്നം കാണുന്നത്. അതിനായുള്ള അമൃതകാലത്ത് കഠിനാർപ്പണം ചെയ്ത പരിശ്രമത്തിനാണ് അദ്ദേഹം നേതൃത്വം നൽകുന്നത്. ഓരോ ദിവസവും എന്ന നിലയിൽ വിവിധ മേഖലകളിൽ രാജ്യം കുതിപ്പിന്റെ പാതയിലാണ്. സമ്പദ് വ്യവസ്ഥയിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിലും വാക്സിനേഷൻ മുതൽ ഇൻഷുറൻസ് വരെയും എന്നുവേണ്ട സമസ്ത മേഖലകളിലും ഈ കയ്യൊപ്പുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. 16% ആഗോളതലത്തിലെ വളർച്ചാ നിരക്ക്. രാജ്യത്തിന് തന്നെ ലോകത്തിന് മുൻപിൽ തലയെടുപ്പ് നൽകുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളിലൊന്നായ PM ഗരീബ് കല്യാൺ അന്നയോജന. 80 കോടി ജനങ്ങൾക്ക് സൌജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന ഈ പദ്ധതി ലോകത്തെ തന്നെ ഏറ്റവും ബൃഹത്തായ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ്. ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും ഇന്ത്യയിൽ മോദി ഭരണകാലത്ത് തുടക്കമിട്ടതാണ്. 55 കോടി ഇന്ത്യക്കാരാണ് ആയുഷ്മാൻ ഭാരത് എന്ന ഈ അഭിമാന പദ്ധതിയുടെ ഗുണഭോക്താക്കളായുള്ളത്. ഇപ്പോൾ ഇത് രാജ്യത്തെ എല്ലാ 70 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൌരന്മാരെയും ഉൾപ്പെടുത്തി വിപുലീകരിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടത്തിയ പരിശ്രമങ്ങൾ ലോകമാകെ അംഗീകരിക്കപ്പെട്ടതുമാണ്. അതിലൊന്നാണ് രാജ്യമാകെ നടത്തിയ വാക്സിനേഷൻ ഡ്രൈവ്. 1 ബില്യൺ ജനങ്ങളെയും വാക്സിൻ സുരക്ഷയിലേക്ക് നയിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നിശ്ചയദാർഢ്യമായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തിക്തഫലങ്ങൾ ഓരോ ദിവസവും ലോകം നേരിടുമ്പോൾ അവിടെയുമുണ്ടായി നരേന്ദ്രമോദിയുടെ ഇടപെടൽ. പാരീസ് കാലാവസ്ഥ ഉടമ്പടി നിശ്ചയിച്ച കാലപരിധിയായ 9 വർഷത്തിന് മുൻപേ നടപ്പാക്കിയ രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ രംഗത്ത് എന്നും അഭിമാനമാണ് നമ്മുടെ ISRO. ബഹിരാകാശ ഗവേഷണത്തിനും പര്യവേക്ഷണത്തിനും പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി നൽകുന്ന പിന്തുണ നിസ്തുലമാണ്. ഇതിനുദാഹരണമാണ് ഇന്ത്യ നേടിയ ചാന്ദ്രവിജയം. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തതിലൂടെ ഇന്ത്യ നേടിയത് ലോകത്തെ തന്നെ ത്രസിപ്പിച്ച ശാസ്ത്ര മുന്നേറ്റമായിരുന്നു. ഇന്ന് നമ്മളെല്ലാം UPI പേയ്മെന്റിന്റെ ആൾക്കാരായി മാറിയതിന് പിന്നിലും ഇന്ത്യയുടെ അഭിമാന പദ്ധതിയുടെ വിജയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാഥാർത്ഥ്യമാക്കിയ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, ലോകത്ത് വൻതോതിൽ തത്സമയ മൊബൈൽ പേയ്മെന്റ് സംവിധാനം നടപ്പാക്കിയ ആദ്യ രാജ്യമായി ഇന്ത്യയെ മാറ്റി. ചെറുകിട വ്യവസായികളെ ശാക്തീകരിക്കുന്ന ONDC പദ്ധതിയും ലോകത്ത് തന്നെ ആദ്യമാണ്. സാധാരണക്കാരനെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഉൾച്ചേർത്ത PM ജൻധൻ യോജന പോലൊരു പദ്ധതി ലോകത്ത് തന്നെ മറ്റെവിടെയും നടപ്പാക്കിയിട്ടില്ല. രാജസ്ഥാനിലെ ബഡ്ലയിലുള്ള സോളാർ പാർക്കും ലോകത്ത് തന്നെ അത്ഭുതമാണ്. ഒരു പ്രദേശം കേന്ദ്രമാക്കി ലോകത്തുള്ള ഏറ്റവും വലിയ സൌരോർജ്ജ പാർക്കാണിത് ഇന്ന്. ഇന്റർനെറ്റ് കണക്ടിവിറ്റി അതിവേഗത്തിലാക്കിയ 5G ലോകത്ത് തന്നെ ഏറ്റവും ആദ്യം നടപ്പാക്കിയ രാജ്യവും ഇന്ത്യയാണ്. ഗ്രാമീണ മേഖലകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഭാരത് നെറ്റ് പദ്ധതി ലോകത്ത് തന്നെ ഇത്തരത്തിൽ ഏറ്റവും വലിയതാണ്. ഇന്ത്യയെ ലോകത്തെ അഭിമാനമാക്കിയ നിരവധി പദ്ധതികൾ വേറെയുമുണ്ട്. അതിൽ പ്രധാനമാണ് സർദാർ സരോവർ ഡാമിന് സമീപമുള്ള ഏകതാ പ്രതിമ. സർദാർ പട്ടേലിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നിർമ്മിച്ച ഈ പ്രതിമ ഇന്ന് ഇന്ത്യയുടെ അഭിമാന സ്തംഭമാണ്. ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയവും ഇന്ത്യയിൽ തന്നെ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം, ലോകത്തെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമായി മാറിയത് കശ്മീരിൽ അടുത്തിടെ തുറന്നുകൊടുത്ത ചെനാബ് പാലമാണ്. ഇരുദിശകളിലേക്കും സഞ്ചാരം സാധ്യമായ ലോകത്തെ ഏറ്റവും വലിയ തുരങ്കപാതയും
നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിലാണ് ഇന്ത്യയിൽ യാഥാർത്ഥ്യമായത്. അടൽ ടണൽ 9.02 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഇന്ത്യയുടെ ഈ അഭിമാനപാത. ഇന്ത്യയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും എക്കാലത്തെയും വലിയ അഭിമാനമായിരിക്കും ആധാർ പദ്ധതി. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ സംവിധാനമാണിത്. റിസർച്ച് ഡെസ്ക്, ന്യൂസ് 18. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. 24 സീറ്റുകളിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പെന്ന ഏറെ നിർണായകം കൂടിയാണ്. 3 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിലായാണ് 2, 3 ഘട്ട തെരഞ്ഞെടുപ്പുകൾ. ഒക്ടോബർ 8 90 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കും. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ സമരം നടത്തുന്ന ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി. ഇന്നലെ രാത്രി നടത്തിയ ചർച്ചയിൽ 3 ആവശ്യങ്ങളാണ് അംഗീകരിച്ചത്. 2 ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസ് കമ്മീഷണറെയും മാറ്റി. ഡൊണാൾഡ് ട്രംപിനെതിരെ ആക്രമണത്തിന് ആശ്രമിച്ച റയാൻ റൌത്തിനെ ഫ്ലോറിഡയിലെ കോടതിയിൽ ഹാജരാക്കി. 2 ഫെഡറൽ കുറ്റമാണ് റയാൻ റൌത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളയാൾ തോക്ക് കൈവശം വെച്ചു, തോക്കിന്റെ സീരിയൽ നമ്പർ മായ്ച്ചു കളഞ്ഞു എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതിനിടെ ട്രംപിന്റെ വധശ്രമവുമായി ബന്ധപ്പെട്ട് ഇലോൺ മസ്കിന്റെ പ്രസ്താവന വിവാദമായി. ബൈഡനെയും കമല ഹാരിസിനെയും ആരും വധിക്കാൻ ശ്രമിക്കുന്നില്ലെന്നായിരുന്നു മസ്കിന്റെ പ്രസ്താവന. വിവാദത്തെ തുടർന്ന് മസ്ക് ട്വിറ്റർ പിൻവലിച്ചു. ഇടവേള.